കോവിഡ് കാലത്തെ രണ്ടാമത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സൗദി അറേബ്യ ഒരുക്കങ്ങൾ ആരംഭിച്ചു. വരുന്ന ഹജ്ജ് സീസണിൽ ഹാജിമാരുടെ സുരക്ഷ മുൻനിർത്തി ആരോഗ്യ മന്ത്രാലയം ഹജ്ജ് സർവീസ് കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും പുതിയ നിബന്ധനകളും വ്യവസ്ഥകളും തയ്യാറാക്കി. 10 നിർദ്ദേശങ്ങൾ അടങ്ങിയ നിയമാവലിയുടെ കരട് രൂപമാണ് പുറത്തുവന്നിട്ടുള്ളത്. ഹാജിമാർ വിമാനം ഇറങ്ങുന്നതു മുതൽ താമസ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, ഹജ്ജ് വേളയിൽ ടെന്റുകളിലേക്കും മിന, അറഫ, മുസ്ദലിഫ, ജംറകളിലെ കല്ലേറ് എന്നിവയ്ക്കായി സംഘം തിരിച്ചു കൊണ്ടുപോകുക എന്നിവയ്ക്കാണ് മന്ത്രാലയം പുതിയ നിയന്ത്രണങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടാതെ ഇരു ഹറമുകളിലേക്ക് ഹാജിമാരെ പ്രവേശിപ്പിക്കുന്നതിനും പുതിയ നിബന്ധനകൾ ബാധകമാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗ്രൂപ്പുകളാക്കി തിരിച്ച് പ്രത്യേകം ട്രാക്കുകളിലൂടെയാണ് വിമാനത്താവളങ്ങളിൽ നിന്ന് ബസ്സുകളിൽ പ്രവേശിപ്പിക്കേണ്ടത്. സൗദി ടൂറിസം ഹജ്ജ് മന്ത്രാലയങ്ങൾ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിച്ച് മക്കയിലും മദീനയിലും ഹോട്ടലുകളിലാണ് ഹാജിമാരെ താമസിപ്പിക്കേണ്ടത്. ഈ ഹോട്ടലുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ താമസക്കാർ ഉണ്ടാകുന്നതിനും വിലക്കുണ്ട്. ക്യാൻറ്റീനുകൾക്കും ഓപ്പൺ ബൂഫിയകൾക്കും മുമ്പിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് ഹോട്ടൽ മുറികളിലേക്ക് കാറ്ററിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദേശ ഹാജിമാർക്ക് 3 ദിവസം ക്വാറന്റൈനിൽ കഴിയാനുള്ള സൗകര്യം ഒരുക്കണം. ഈ സമയത്തിനകം അവർക്ക് PCR ടെസ്റ്റും നടത്തിയിരിക്കണം. സാമൂഹിക അകലം പാലിക്കൽ അനിവാര്യമായതിനാൽ ചെറിയ ഗ്രൂപ്പുകളാക്കണം. ടെന്റുകളിലും നടപ്പാതകളിലും ഇത് മാർക്ക് ചെയ്യുകയും വേണം. താമസ കെട്ടിടങ്ങളിലും മിനായിലെ ടെന്റുകളിലും ഹാജിമാരുടെ ബാഗേജുകളും ട്രോളികളും ഇടയ്ക്കിടെ ശുചീകരിക്കണം. നിശ്ചയിച്ച സമയത്താണ് ഹാജിമാർ പുറത്തു പോകുന്നതെന്ന് ഉറപ്പുവരുത്താനായി സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കണം. അറഫ സംഗമത്തിനായി ഹാജിമാരെ കൊണ്ടുപോകുന്ന ബസ്സുകളിൽ ഉൾക്കൊള്ളാവുന്ന യാത്രക്കാരുടെ 50% മാത്രമേ അനുവദിക്കൂ. 2 യാത്രക്കാർക്കിടയിൽ നിർബന്ധമായും 1 സീറ്റ് ഒഴിച്ചിടണം. അറഫയിലും മുസ്ദലിഫയിലും താമസിക്കുന്നതിന് ടെന്റുകളിൽ 50 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 10 ഹാജിമാരിൽ അധികം ഉണ്ടാകാൻ പാടില്ല. ജംറകളിലെ കല്ലേറുകർമ്മം നിർവഹിക്കുന്നതിന് ഓരോ സ്ഥാപനത്തിനും നിശ്ചയിച്ച സമയത്ത് 50-ൽ അധികം പേർ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കുമിടയിൽ ചുരുങ്ങിയത് 1.5 മീറ്റർ അകലമെങ്കിലും വേണമെന്നും നിബന്ധനയുണ്ട്.